സ്പെഷ്യൽ മന്തി കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പൊ നമ്മളിപ്പം മന്തി കഴിക്കാനുള്ള തയ്യാറെടുപ്പിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫ്രണ്ട്സിന്റെ ബേക്കറി മബേല സനയിലാണ് നമ്മളുള്ളത്. മബേല സനയിൽ ഒരു സ്പെഷ്യൽ മന്തി ഉണ്ടെന്ന് നമ്മള് സലാമൊക്കെ പറഞ്ഞു. അപ്പൊ ഇതിന് കഴിഞ്ഞ് എപ്പോഴോ കഴിച്ചിട്ടായിരുന്നു. അപ്പൊ അതൊന്ന് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ടുള്ള യാത്രയിലാണ്. നമ്മള് ഞാൻ നേരത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നല്ല അടിപൊളി മന്തി കേട്ടോ. അടിപൊളി എന്ന് വെച്ചാൽ നമ്മള് മീറ്റൊക്കെ നല്ലൊരു നല്ല നമുക്ക് ആ ഫ്ലേവർ നമുക്ക് ഒരുപാട് മസാല ഒന്നുമില്ല. നമ്മൾ മലയാളീസ് ഇത് ചെയ്യുന്നതാണെന്നുള്ള ഫ്ലേവർ ഒന്നുമില്ല. പക്ഷെ നല്ല മസാല ഒക്കെ പിടിച്ചിട്ട് നല്ലൊരു നല്ല അടിപൊളി. അപ്പൊ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. സമയം ഒത്തിരി ആയിരുന്നു. ഏകദേശം ഒരു 3:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്താണ് മന്തി കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ലേറ്റ് ആയിട്ടാണ് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉച്ചക്കത്തെ ആ ഒരു ഭക്ഷണം ലേറ്റായി. അപ്പം ഇവിടെ ആൾക്കാരൊക്കെ കുറവാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു 3:30 കഴിഞ്ഞല്ലോ. അപ്പോൾ പിന്നെ അവരൊക്കെ നേരത്തെ കഴിച്ച് പോയിട്ടുണ്ടാകും. അപ്പോൾ ആൾക്കാരൊന്നും ഇല്ല. അങ്ങനെ ചിക്കനും അതുപോലെ തന്നെ മട്ടനും കേമലിൻ്റെയും ഒക്കെ കിട്ടും മന്തി. നമ്മുടെ ഒത്തിരി ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഏകദേശം എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു. റൈസ് നമുക്ക് എത്ര വേണമെങ്കിലും കിട്ടും. മട്ടനാണ് പറഞ്ഞിരിക്കുന്നത്, മട്ടൻ മന്തിയാണ് പറഞ്ഞിരിക്കുന്നത്. എവിടെയാണ് ഇരിക്കാൻ പോകുന്നത്? ഇതിങ്ങനെ മന്തി കഴിക്കാനായിട്ട് കുറച്ച് പേരുണ്ടെങ്കിൽ നമുക്ക് റൂമായിട്ട് ഇവിടെ ഇങ്ങനെ ഉണ്ട്. ഒരു റൂമായിട്ട് ഇങ്ങനെ തിരിച്ചിരിക്കുന്നുണ്ട്. അതല്ല നമുക്ക് ടേബിളിൽ കഴിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ടേബിളും മേശയും കയറിയുണ്ട്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം, അല്ലെങ്കിൽ റൂമിൽ ഇരുന്നിട്ട് എല്ലാവർക്കും അങ്ങനെ ഉണ്ടെങ്കിൽ കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാം. വീഡിയോ എടുത്തിട്ട് കുറച്ചായി. അത് നിങ്ങളുടെ മുന്നിലെത്താൻ കുറച്ച് ലൈറ്റായെന്ന് മാത്രം. മറ്റുള്ള റൂംസ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. റൂംസൊക്കെ നല്ല നീറ്റായിട്ടാണ് അവർ ഇട്ടിരിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, വേറെയും അതിൻ്റെ തൊട്ടിപ്പുറത്തെ സൈഡിലും ഉണ്ട്, കുറച്ച് റൂംസൊക്കെ ഉണ്ട്. സാലഡ് കൊണ്ടുവച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മന്തി റൈസിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ടൊമാറ്റോ ചട്നി. അപ്പോൾ ഇതും കൂടെ കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ അവരൊരു സൂപ്പ് പോലത്തെ ഒരു സംഭവമാണ്. സൂപ്പ് എന്ന് പറയാനൊന്നും പറ്റത്തില്ല, ആ ഒരു സംഭവമുണ്ട്. പക്ഷെ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉണ്ട് അതിന്. അപ്പോൾ റൈസ് ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ രണ്ട് മന്തിയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതുമാത്രമല്ല, നമ്മൾ ഒട്ടകത്തിൻ്റെ മീറ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് റോസ്റ്റാണെന്ന് തോന്നുന്നു. അപ്പം അത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഒരു മണമോ അങ്ങനത്തെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇവരിവിടെ ഒരു പ്ലേറ്റിൽ ഒരു വലിയൊരു പ്ലേറ്റിൽ ഇങ്ങനെ കൊണ്ട് വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് പ്ലേറ്റ് പറഞ്ഞു, ഡിസ്പോസിബിൾ പ്ലേറ്റ് അവർ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഈ മട്ടൺ എന്ന് വെച്ചാൽ ഭയങ്കര സോഫ്റ്റാണ്. നമ്മൾ തൊടുപ്പം തന്നെ ഇങ്ങനെ പൊളിഞ്ഞങ്ങ് വരും, അത്രയും നല്ല സോഫ്റ്റാണ്. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ വേണ്ടി. ഞാൻ അപ്പോൾ ഞങ്ങൾ കഴിച്ചു തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ടൊമാറ്റോ ചട്നി ഉണ്ടല്ലോ, അപ്പോൾ അതുകൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ്. അപ്പോൾ നമ്മൾ ആൾക്കാർ ഒരുപാടുണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ മന്തി പറയുമ്പോൾ അതിൽ എണ്ണം കുറച്ചിട്ട് പറയുന്നതിനൊക്കെ ഏറ്റവും നല്ലത്. കാരണം കറക്റ്റായിട്ട് പറയുമ്പോൾ, ആൾക്കാരെ കറക്റ്റായിട്ട് പറയുമ്പോൾ ഒരുപാട് ബാക്കിയായിരിക്കും, നമുക്കത് കഴിച്ച് തീർക്കാൻ പറ്റത്തില്ല. നമ്മൾ ഫുഡൊക്കെ ഇതാ കഴിച്ച് തീർത്തിട്ടുണ്ട്. നമ്മൾ മന്തി കൊണ്ടുവന്ന പ്ലേറ്റ് ഈ ഒരു കോലത്തിലായിട്ടുണ്ട്.
എല്ലാം നല്ല മന്തി നല്ല അടിപൊളിയായിരുന്നു. നല്ല അടിപൊളി സൂപ്പർ ആയിരുന്നു. സലാം കാ, മന്തി എങ്ങനെയായിരുന്നു? അപ്പൊ ഫുഡൊക്കെ കഴിച്ച് നേരെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മുടെ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.